ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പുതിയ ചില പദ്ധതികളെ പറ്റിയിട്ടാണ്. ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള പുതുക്കിയ പ്രായപരിധി എത്രയാണ്? ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള പുതുക്കിയ പ്രായപരിധി 65 വയസ്സാണ്. കേരള ആരോഗ്യവകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? കേരള ആരോഗ്യവകുപ്പിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. സ്വച്ഛ ഭാരത് പദ്ധതി ആരംഭിച്ചത് എന്ന്? 2014 ഒക്ടോബർ 2. സമീർ കൊച്ചാർ ഫൗണ്ടേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ മന്ത്രി? സമീർ കൊച്ചാർ ഫൗണ്ടേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേര് സെസ്. ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി അധിക നികുതിയാണ് സെസ്. ബാലാവകാശ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികളെന്ന് പറയുന്നത്? 18 വയസ്സ് വരെയുള്ളവരെയാണ് കുട്ടികളെന്ന് കണക്കാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസ്തുത വിഭാഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിനാണ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് അവർക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്നത്. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ ഏത് അധികാര വിഭാഗത്തിൽ പെടുന്നു? സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ. ഇ വെഹിക്കിൾ പോളിസി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകം. സർക്കാർ ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഗൂഗിൾ മാപ്പിലൂടെ ലഭ്യമാക്കുന്ന മാപ്പ് മൈ ഹോം പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല കണ്ണൂർ. സ്വച്ഛ ഭാരത് മിഷൻ്റെ ഭാഗമായ സ്വച്ഛതാ ഹി സേവ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഈശ്വരിഗഞ്ച്, UP. കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഹരിതശ്രീ. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവർക്കായി പാഥേയം പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏത്? തിരുവനന്തപുരം. ഹരിത കേരളം പദ്ധതിയിലൂടെ 2017 പുനർജനിച്ച പത്തനംതിട്ടയിലെ പ്രധാന നദി വരട്ടാർ. അത് പമ്പയുടെ ഒരു പോഷക നദിയാണ് വരട്ടാർ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് സോഫ്റ്റ് സ്കിൽ, ടെക്നിക്കൽ സ്കിൽ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ പദ്ധതിയിലൂടെ കേരളത്തിൽ ആദ്യ കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ? ചെമ്മരുതി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ചെമ്മരുതിയിലാണ് ആർദ്രം മിഷൻ പദ്ധതിയിലൂടെ കേരളത്തിൽ ആദ്യത്തെ കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത്. കടലിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി. ശുചിത്വ സാഗരം. അസാഗരം എന്ന പേരിൽ നിന്ന് തന്നെ കിട്ടും, ശുചിത്വ സാഗരം. റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കായി ഇന്ത്യ നടപ്പാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ ഇൻസാനിയത്.
ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ്? ജനകീയ ആസൂത്രണം ആരംഭിച്ചത് 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമല്ലാത്ത സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ. സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമല്ലാത്തത് ജമ്മു കാശ്മീർ. LPG സിലിണ്ടറുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? സഹജ്. LPG സിലിണ്ടറുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സഹജ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി 2006 ഒക്ടോബർ 26 ആണ്. കേരളത്തിൽ ഏത് വകുപ്പാണ് സീതാലയം പദ്ധതി ആരംഭിച്ചത്? ഹോമിയോപ്പതി. കേരളത്തിൽ ഏത് വകുപ്പാണ് സീതാലയം പദ്ധതി ആരംഭിച്ചത്? ഹോമിയോപ്പതി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.